ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു വെണ്ടയ്ക്ക മോരുകറിയാണ്. വെറും 5 മിനിറ്റ് കൊണ്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് കണ്ടാലോ. അപ്പോൾ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതൊരു 150 ഗ്രാമോളം വെണ്ടയ്ക്ക വരുള്ളൂ. വളരെ ചെറിയൊരു കറിയാണ് ഞാൻ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെടുത്തിട്ട് ഈ ഒരു മീഡിയം വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് തൈര് ചേർത്താണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുള്ള തൈര് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തൈരും അധികം പുളിയുള്ള തൈര് എടുക്കരുത് കേട്ടോ. ഒരു മീഡിയം പുളിയുള്ള കട്ട തൈര് എടുത്തിട്ട് നന്നായിട്ട് ഉടയ്ക്കുക. ഇതുപോലെ മിക്സി ജാറിലിട്ട് അടിച്ചാലും മതി. വിസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ആ തിക്നെസ് പോവാതെ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടും. ഉടച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി കറി തയ്യാറാക്കാനാ കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു മൺകലത്തിലാണ് തയ്യാറാക്കുന്നത്. ഒരു മൺ ചീനച്ചട്ടയാണ് സംഭവം. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കണം. ഉലുവയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കാത്തൊരു കറിയാണിത്. നമ്മൾ ഇതിലേക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊന്നും ചേർക്കുന്നില്ല. സിമ്പിളായിട്ട് വെറുതെ വെണ്ടയ്ക്കും തൈരും പിന്നെ ഈ കുറച്ച് പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഉണക്കമുളകും കറിവേപ്പിലയും ചേർത്ത് മൂപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ടയ്ക്ക ആദ്യം ഒന്ന് വഴറ്റി മാറ്റി വെച്ചിട്ട് പിന്നെ എന്താ പറയുക, ഇതുപോലത്തെ പ്രോസസ്സ് കഴിഞ്ഞ് ആഡ് ചെയ്ത് ചേർക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ ഡയറക്റ്റായിട്ടാണ് ചെയ്യുന്നത്. വെണ്ടയ്ക്കൊക്കെ അധികം വേവൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ചുരുങ്ങി നന്നായി വെന്ത് സോഫ്റ്റായിട്ട് വരുന്നവരെ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന ഒരു സമയത്ത് വെന്തും നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഒന്ന് തൊട്ട് നോക്കി അറിയാൻ പറ്റും, കണ്ടാലും അറിയാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂണോളം മാത്രം മതി. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെറുതെ ഒന്നും കൂടി മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണമൊക്കെ ഉണ്ടാവും. നമ്മളിത് കുറേ ഇട്ട് തിളപ്പിക്കുന്നൊന്നുമില്ല. അപ്പോൾ പൊടികളുടെ പച്ചമണം ഈ എണ്ണയിൽ വഴറ്റി തന്നെ കളയണം. അല്ലെങ്കിൽ കറിയിൽ ഈ മഞ്ഞൾപ്പൊടിയുടെ മണമൊക്കെ ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പം ഞാനിത് ഒരല്പം വെള്ളമൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ വെണ്ടയ്ക്കേൻ്റെ സൈഡൊക്കെ കണ്ടില്ലേ, പൊടിയൊന്ന് ഇങ്ങനെ കട്ട കുത്തി കിടക്കുന്നുണ്ട്. അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളമൊഴിച്ചിട്ട് തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ തൈരൊഴിച്ചാൽ നമ്മൾ അധികം നേരം തിളപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് വെള്ളമൊഴിച്ച് തിളപ്പിച്ചതിന് ശേഷം തൈരൊഴിക്കുക. അപ്പോൾ തൈരിൻ്റെ ഒരു തിക്നെസ് അനുസരിച്ചിട്ട് വെള്ളം ചേർത്താൽ മതി. അത് തൈര് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി ഒന്ന് ചൂടായി കിട്ടിയാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത്രയേ ഉള്ളൂ നമ്മുടെ കറി. അപ്പോൾ ഞാൻ ഒരു അല്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം. ഇപ്പോൾ വെണ്ടയ്ക്ക വന്നിട്ടുണ്ട്, പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ തൈരൊന്ന് ചൂടാവാനേ ഉള്ളൂ. തിളച്ച് കഴിയുമ്പോൾ സംഭവം പിരിയും. അതുകൊണ്ട് ചൂടാകുമ്പോൾ തന്നെ നിർത്താനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇത് മൺകലം കൂടിയാണ്, അതുകൊണ്ട് തിളച്ചാലും പിന്നെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നന്നായി ചൂടായ വശം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വെട്ടി തിളയ്ക്കാൻ വെക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വെണ്ടയ്ക്ക കറി. ഇവിടെ സെറ്റാണ്, അതേ കണ്ടില്ലേ. നമുക്ക് ഉച്ചയ്ക്ക് ചോറിന് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണിത്. പിന്നെ 5 മിനിറ്റ് മാത്രം നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളൂ. പിന്നെ ഒരു ഒഴിച്ചുകറി കൂടിയാണ്. തൈരും വളരെ നല്ലതാണ്. തേങ്ങ അരച്ച് കറി ഉണ്ടാക്കണമെങ്കിൽ ഒരുപാട് സമയം വേണം. ഇതാകുമ്പോൾ തേങ്ങ അരച്ച് വെച്ച പോലെ തന്നെ ഉണ്ട് നമുക്ക് കാണുമ്പോൾ. അപ്പോൾ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.